കുളത്തൂപ്പുഴ മണൽ കലവറയുടെ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നുവെന്ന് പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു. യഥാർത്ഥത്തിൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഈ കലവറ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുൻകൈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. പക്ഷേ അവർ അങ്ങനെയുള്ള യാതൊരു വിധമായിട്ടുള്ള പ്രവർത്തനവും അവർ നടത്തിയിട്ടില്ല. വെറുതെ ഇപ്പോൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ജനകീയ പ്രക്ഷോഭത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനവിരുദ്ധരുടെ കയ്യിലെ പാവയാവുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇതുവരെ അനങ്ങാതിരുന്ന പഞ്ചായത്തിൻ്റെ നടപടിയെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഈ ജനവിരുദ്ധരുടെ കയ്യിൽ പാവയാകുന്ന നടപടി അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാം. കലവറയുടെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് എംഎൽഎയുടെ നേതൃത്വത്തിൽ CPI സമരപ്രഖ്യാപനം നടത്തിയിരുന്നു. ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണെന്ന കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിലാഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. കലവറ പൂട്ടിയിട്ട സർക്കാർ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് താൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്ത് കലവറ തുറക്കാൻ നടപടിയെടുക്കാൻ വനംവകുപ്പ് മന്ത്രിക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. എന്നിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കുളത്തൂപ്പുഴ മണൽ കലവറ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ രേഖാമൂലം ലെറ്റർ പാഡിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. കത്ത് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഞാനുമായിട്ട് ചർച്ച ചെയ്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി എൻ്റെ സാന്നിധ്യത്തിലാണ് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയെ ഫോണിൽ വിളിച്ചിട്ട് അടിയന്തരമായി മണൽ കലവറ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം യോഗം വിളിച്ചു ചേർക്കാൻ നിർദ്ദേശിച്ചു. അപ്പോൾ വിളിച്ചു ചേർക്കാം എന്ന് മുഖ്യമന്ത്രിയോട് മറുപടി വനംവകുപ്പ് മന്ത്രി പറയുകയുണ്ടായി. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം പിന്നിട്ടു. ഈ ഒരു മാസത്തിനുള്ളിൽ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. കലവറ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നിർദ്ദേശം ലഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് ബോധ്യപ്പെടുത്തിയാൽ സമരത്തിൽ നിന്ന് പിന്മാറാമെന്നും എംഎൽഎ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇതുവരെ അനങ്ങാതിരുന്ന പഞ്ചായത്തിൻ്റെ നടപടിയെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഈ ജനവിരുദ്ധരുടെ കയ്യിൽ പാവയാകുന്ന നടപടി അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്.